ഇന്ന് വിഷു. പ്രതീക്ഷയുടെ കണിയൊരുക്കി വിഷുവിനെ വരവേൽക്കുകയാണ് നാടെങ്ങുമുള്ള മലയാളികൾ. പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾക്കിടയിലും അതിജീവനത്തിന്റെ കരുത്തിൽ വിഷുവിനെ വരവേൽക്കുകയാണ് മലയാളികൾ. മേടപ്പുലരിയുടെ വരവ് വിളിച്ചോതി കണിക്കൊന്നകൾ പൂത്തെളിയുമ്പോൾ നാടെങ്ങുമുള്ള മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തം കൂടിയാണ് വിഷു. വിഷുവിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. നരകാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ പ്രധാനം. ശ്രീരാമനുമായി ബന്ധപ്പെടുത്തിയും കഥകളുണ്ട്. അതിനെല്ലാം അപ്പുറം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയമാണ് വിഷു. ഒപ്പം കാർഷിക സമൃദ്ധിയുടെ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മലയാളികൾക്ക് വിഷു. കണിയൊരുക്കലാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങ്. അഞ്ചു തിരിയിട്ട് കത്തിച്ചുവച്ച നിലവിളക്കിനു മുന്നിൽ അലങ്കരിച്ച കൃഷ്ണവിഗ്രഹം, അതിനു സമീപത്തായി തേച്ചുമിനുക്കിയ ഓട്ടുരുളിയിൽ ഉണങ്ങലരി, കണിവെള്ളരി, കാർഷിക വിഭവങ്ങൾ, വാൽക്കണ്ണാടി, അഷ്ടമംഗലിം എന്നിവ ഒരുക്കിവെക്കും. സമൃദ്ധിയുടെ പ്രതീകമായി പുത്തൻ വസ്ത്രവും സ്വർണവും പണവും എല്ലാം ഉണ്ടാകും. കുട്ടികളെ കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കും. തുടർന്ന് വീട്ടിലെ മുതിർന്നവർ കൈനീട്ടം നൽകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമൃദ്ധിയിലേക്ക് കണി കണ്ടുണരുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചും കുട്ടികൾ ആഘോഷം അവിസ്മരണീയമാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.